മറ്റു വാർത്തയിലേക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ചില സ്കൂളുകളിലൊക്കെ ഉച്ചഭക്ഷണത്തിൽ ഭക്ഷണം കഴിച്ചതിനെ തുടർന്ന് കുട്ടികൾക്കൊക്കെ ഭക്ഷ്യ വിഷബാധയേറ്റ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് സർക്കാർ ഇടപെടൽ വരുന്നത് സ്കൂളുകളിലെ ഉച്ചഭക്ഷണത്തിന്റെ ഗുണമേന്മ ഉറപ്പാക്കാനായി സർക്കാർ ഇടപെടൽ ശക്തമാക്കുകയാണ് ആരോഗ്യ വിദ്യാഭ്യാസ ഭക്ഷ്യവകുപ്പുകൾ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയാണ് ഇന്നുമുതൽ സ്കൂളുകളിൽ ആരംഭിക്കുന്നത് ഇതിൽ മന്ത്രിമാരും ജനപ്രതിനിധികളും അടക്കം ഈ സ്കൂളുകളിൽ നേരിട്ടെത്തി കാര്യങ്ങൾ വിലയിരുത്താൻ സാധ്യതയുള്ളത് സംസ്ഥാനത്തെ വിവിധ സ്കൂളുകളിൽ ഭക്ഷ്യവിഷബാധയുണ്ടായ പശ്ചാത്തലത്തിലാണ് പരിശോധനകൾ ശക്തമാക്കുന്നത് ഇന്നും നാളെയുമായി സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലും പരിശോധന നടത്തും പാചകപ്പുര ഉച്ചഭക്ഷണ സാമഗ്രികൾ പാത്രങ്ങൾ വാട്ടർ ടാങ്ക് ശുചിമുറികൾ തുടങ്ങിയവയുടെ സ്ഥിതി വിലയിരുത്തും ജനപ്രതിനിധികളും വകുപ്പുകളിലെ ഉന്നത ഉദ്യോഗസ്ഥരും ഉച്ചഭക്ഷണ സമയം കുട്ടികൾക്കൊപ്പം ചെലവഴിക്കും പാചകത്തൊഴിലാളികൾക്ക് പ്രത്യേക പരിശീലനം നൽകും മുഴുവൻ സ്കൂളുകളിലെയും കുടിവെള്ള പരിശോധന ജലവിഭവ വകുപ്പുമായി ചേർന്ന് ഒരാഴ്ചക്കുള്ളിൽ പൂർത്തിയാക്കാനും തീരുമാനിച്ചിട്ടുണ്ട് അത് സ്കൂൾ ഇൻസ്പെക്ഷൻ ആവാം അതുപോലെ ജലം പരിശോധനയാവാം ഭക്ഷണ പദാർത്ഥങ്ങൾ പാചകം ചെയ്യുന്ന പാചകപ്പുരയുടെ പിന്നെ പരിശോധന തുടങ്ങിയ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ഒരു ജോയിന്റ് ആയിട്ടുള്ള ഇൻസ്പെക്ഷൻ നടത്തണമെന്നുള്ള നിലയിൽ തീരുമാനിച്ചിട്ടുണ്ട് ഭക്ഷ്യവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ എല്ലാ സ്കൂളുകളിലെയും അരിയുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തും കോഴിക്കോട് ജില്ലയിലെ സ്കൂളുകളിൽ ഇന്ന് ഭക്ഷ്യമന്ത്രിയും തിരുവനന്തപുരത്ത് മന്ത്രിയും നേരിട്ടെത്തും പകർച്ചവ്യാധികൾ പടരുന്നതിനുള്ള സാധ്യത മുന്നിൽ കണ്ട് വെള്ളിയാഴ്ചകൾ ഡ്രൈഡേ ആയി ആചരിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് ന്യൂസ് തിരുവനന്തപുരം